നമസ്കാരം. ഡോക്ടർ ലവ് എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രമേഹ രോഗത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, ഇനിയും മനസ്സിലാക്കുവാൻ ധാരാളമുണ്ട്. ഡോക്ടറോട് ചോദിക്കാം മറ്റൊരു ചോദ്യം. ഡോക്ടർ, നമ്മുടെ ഈ പ്രമേഹ രോഗികൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ലാബ് ടെസ്റ്റ് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഒന്ന് പേടിപ്പിക്കുകയാണ്. അയ്യോ, ഷുഗർ 120 130 കൂടുതലായി, എങ്ങനെ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വിരട്ടലാണ് ചുരുക്കം പറഞ്ഞാൽ. സർവ്വസാധാരണമായ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് ആശുപത്രിയിൽ കൂടുതലാണ്, സ്വകാര്യ ആശുപത്രിയിൽ ചിലപ്പോൾ ആയിട്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വാല്യൂസ്, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുൻപ് ഷുഗർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് നോർമൽ വാല്യൂ വരേണ്ടത്, അതിന് പി പി ആഫ്റ്റർ ഫുഡ് എത്ര മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബി പി അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ക്രിയാറ്റിൻ അല്ലെങ്കിൽ ലിപിഡ് പ്രൊഫൈൽ, ഇമാതിരിയുള്ള ഇതിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഴയ 1950 അല്ലെങ്കിൽ 47 ഉണ്ടാക്കി വെച്ച റീഡിങ്സാണ്. ഇന്നും പല ഡോക്ടേഴ്സ് ഫോളോ ചെയ്യുന്നു. എന്നാൽ പലരുടെയും ധാരണ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ആ വാല്യൂസ് ഒന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഷുഗർ കൊണ്ട് നടക്കാം എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ പ്രമേഹ രോഗികളിലുണ്ട്. അത് ആശ്വാസമായി നടക്കുന്ന പ്രമേഹ രോഗികളുണ്ട്. ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാം? ഇതിനെപ്പറ്റി ആദ്യം ഞാൻ പറയാന്ന് വെച്ചാല്, അപ്പൊ നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എങ്ങനെയാണ് വേണ്ടത്, സാധാരണ ഒരു വ്യക്തിക്ക് എത്രയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. സാധാരണ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഐഡിയൽ ആയിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കണം. എസ്പെഷ്യലി നമ്മൾ ഒരു ഇൻസുലിൻ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും നോക്കിയിരിക്കണം. അത് നമ്മൾ നോക്കുമ്പം നമ്മൾ നോക്കേണ്ട രീതി എന്ന് വെച്ചാൽ 4 നോക്കണം. അതായത് നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കണം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ തലേന്നത്തെ ഡിന്നർ കഴിഞ്ഞ് ഒരു 10 കഴിഞ്ഞ് എടുക്കുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അത് നോക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ലഞ്ചിന് ശേഷം, ഡിന്നർക്ക് ശേഷം. ഈ ഫുഡിന് ശേഷമുള്ളത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഡിന്നർക്ക് ശേഷമുള്ളത് ഒരു 1.5 അല്ലെങ്കിൽ 2 ശേഷം വേണം നമ്മൾ നോക്കാനായിട്ട്. അപ്പം നമുക്ക് വേണ്ട വാല്യൂസ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ഒരു 110 നിർത്തണം എന്നാണ് ഐഡിയലി നമ്മൾ പറയാം. അപ്പൊ വീണ്ടും പഴയതിലോട്ട് തന്നെ ഡോക്ടർ വരുന്നു, സാറിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. ഐഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ്, അതായത് ഏതൊരു വ്യക്തിക്കും ഐഡിയലി നമ്മൾ ഇതാണ് പറയാം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 110 നിൽക്കാം. ആഫ്റ്റർ ഫുഡ്, അതായത് ഈ 1.5-2 ആഫ്റ്റർ ഫുഡ് നമ്മൾ എടുക്കുന്നത് 140 നിർത്തണം എന്നാണ് നമ്മൾ പറയാം. ഇനി അത് എപ്പോഴെങ്കിലും ഉണ്ടാകും, 140 ഉണ്ടാകും. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഫാസ്റ്റിംഗ് 120 അല്ലെങ്കിൽ 110 ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നല്ലേ, ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ റൈസ് ടു 180 or 200. ഏതെങ്കിലും പേഷ്യന്റിന് 140 കണ്ടിട്ടുണ്ടോ? ഓ, അതിനാണല്ലോ അതിന്റെ 2 ഇടയ്ക്ക് നമ്മൾ മരുന്നെടുക്കുന്നത്. മരുന്നെടുക്കേണ്ട ഒരു ഉദ്ദേശം ഇതാണ്, നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷമാണല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത്, ഇൻസുലിൻ ആണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും. അതിനുശേഷമാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മരുന്നതിന് മുന്നേ എടുക്കുന്നതിന് ഉദ്ദേശം എന്താണ്? അതിനുശേഷമുള്ള ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ 180 വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ കഴിച്ച മരുന്ന് ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് പറയാമല്ലേ? സൂട്ടബിൾ അല്ല എന്നല്ല, ഡോസ് കറക്റ്റ് അല്ലെന്ന് പറയാം. എന്ന് വെച്ചാൽ ഡോസ് സഫിഷ്യന്റ് അല്ല എന്ന് പറയാം. അതുപോലെ തന്നെ ആഹാരം കഴിഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് ലെവല് സപ്പോസ് 2 ശേഷമുള്ള 110 എടുക്കുന്ന ഡോസ് കൂടുതലാണെന്നും പറയാം. അതുകൊണ്ടാണ് നമ്മൾ സാർ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആഹാരത്തിന് മുന്നേ ഗ്ലൂക്കോസ് പലരും നോക്കുന്നു, ആഹാരത്തിന് ശേഷം നോക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് ഈ ഗ്ലൂക്കോസ് ലെവൽ നോക്കുന്നത് ആണ് നമ്മൾ അറിയേണ്ടത്. ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ നോക്കുന്നത് നമ്മൾ എടുക്കുന്ന മെഡിസിൻ അത് സഫിഷ്യന്റ് ആയിട്ടുള്ള ഡോസിലാണോ, അതോ ഡോസ് കൂട്ടണോ ഡോസ് കുറയ്ക്കണോ എന്നറിയാനായിട്ടാണ് നമ്മൾ ഈ ഗ്ലൂക്കോസ് നോക്കുന്നത്. അപ്പം ബ്ലഡ് ഷുഗർ എപ്പോഴാണ് കൂടുന്നത്? നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാലാണ് കൂടുന്നത്. ആഹാരത്തിന് മുന്നേ അപ്പം നോക്കിയിട്ട് കാര്യമില്ല. മരുന്നെടുത്ത് ആഹാരം കഴിച്ചു കഴിഞ്ഞ് 2 ആകുമ്പം ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുമ്പോഴാണ് നമ്മൾ അറിയുക നമ്മൾ എടുത്ത മെഡിസിൻ ഡോസ് സഫിഷ്യന്റ് ആണോ അല്ലയോ. അത് ഫാസ്റ്റിംഗിനേക്കാൾ കുറഞ്ഞിരുന്നാൽ, അതായത് ഫാസ്റ്റിംഗും ഈ പിന്നീട് എടുക്കുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ മരുന്നെടുക്കുന്നു, അത് കഴിഞ്ഞാണ് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കുന്നത്. അപ്പൊ ഈ എടുത്തേക്കുന്ന മരുന്ന്, ഫാസ്റ്റിംഗ് കഴിഞ്ഞ് എടുത്തേക്കുന്ന മരുന്നിന്റെ ഡോസ് കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് പിന്നീടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പറയുന്നത്. സപ്പോസ് പൊതുവെ ജനറൽ ആയിട്ട് 140 വേണം നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ സർ പറഞ്ഞാൽ 180 എങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന ആ മെഡിസിൻ സഫിഷ്യന്റ് അല്ല, ഡോസ് കൂട്ടണം.
പക്ഷെ അതുപോലെ തന്നെ കൂട്ടുന്ന പോലെ തന്നെയാണ് ആഹാരത്തിന് ശേഷമുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 110 വെച്ചു. അപ്പം 110 വളരെ കുറവാണ് 2 മണിക്കൂർ കഴിയുമ്പോൾ. അപ്പം ഈ ഡോസ് കൂടുതലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഡോസ് കൂട്ടാനായിട്ട് മാത്രമല്ല ഡോക്ടറിന്റെ ഉദ്ദേശം ഈ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കാൻ പറയുന്നത്, ഡോസ് കുറയ്ക്കാനായിട്ടും കൂടെ ആണ്. അപ്പൊ പലപ്പോഴും പല ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആഹാരത്തിന് മുന്നേ നോക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ നമ്മൾ മിക്ക പേഷ്യൻസിനോടും ചെയ്യണ്ട എന്ന് പറയാനുള്ള ഉദ്ദേശം ഇതാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ കണ്ടിട്ട് അവർ മെഡിസിന്റെ ഡോസ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യും. എസ്പെഷ്യലി ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർ ചിന്തിക്കുന്നില്ല ഇത് പിന്നീടുള്ള ഗ്ലൂക്കോസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഫാസ്റ്റിംഗ് കുറഞ്ഞാലും കൂടിയാലും അതിനെ ഒരു ബന്ധവും ഇല്ല ഈ മരുന്നായിട്ട്. അപ്പം ഈ ഡോസ് അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെത്താനെ ഇതേപോലെ ഫുഡിന്റെ മുന്നത്തെ ഷുഗർ നോക്കി ചെയ്താൽ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കര ഫ്ലക്ച്വേഷൻ കാണിക്കും. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഫുഡിന്റെ മുന്നേ നോക്കണ്ട എന്ന് നമ്മൾ പല പേഷ്യൻസിനോടും പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള എനിക്ക് തോന്നുന്നു പ്രമേഹ രോഗികളെല്ലാം 180-200 വരെ വലിയ കുഴപ്പമില്ല എന്ന ധാരണയിലാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില പത്രങ്ങളിലും സോഷ്യൽ മീഡിയാസിലും മാഗസിൻസിലൊക്കെ വരുന്നത് 180 വരെയൊക്കെ പോകാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കാൻ കാരണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു ആവറേജ് ബേസിസിലുള്ള, അതായത് ഒരു ഒരു 20 ഒരു 10 കുട്ടിയാണെങ്കിൽ പോലും, ഒരു 50 ഒരാളാണെങ്കിൽ പോലും ഒരു ആവറേജ് ഗ്ലൂക്കോസ് ലെവലാണ് ഞാനിപ്പം പറഞ്ഞത്. പക്ഷെ ഇത് നമ്മൾ മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു 80 ബെഡ് റിഡൻ ആയിട്ട് പല പല അസുഖങ്ങളുള്ള ഒരാൾക്ക് നമ്മൾ ഇത്രയും സ്ട്രിക്ട് ഗ്ലൂക്കോസ് കൺട്രോൾ ഇനിയും പറയില്ല. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ പറയും അന്നാൽ 180 വരെയോ അല്ലെങ്കിൽ ഒരു 200 ബിലോ നമ്മൾ വെക്കാനായിട്ട് പറയത്തുള്ളൂ. കാരണം പ്രായം കൂടുന്തോറും നമുക്ക് ഈ ഹൈപ്പർ ഗ്ലൈസീമിയയുടെ കാട്ടിലും, അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്നതിന്റെ കാട്ടിലും റിസ്ക്കാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ഉറക്കത്തിൽ ഇവർക്ക് കുറയുന്നത്. ഉറക്കത്തിൽ കുറഞ്ഞാൽ വരുന്ന ബുദ്ധിമുട്ടുകൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്ന പോലെ തന്നെ കുറയുന്നത് അതിലും ഏറെ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഈ ടാർഗറ്റ് 180-200 അവരിൽ വെക്കും. അതുപോലെ തന്നെ നമുക്കിപ്പം നേരത്തെ തന്നെ 40 അല്ലെങ്കിൽ 50 60 ഒരാൾക്കാണെങ്കിൽ പോലും കിഡ്നി അസുഖങ്ങള്, ഹാർട്ട് പേഷ്യൻസ്, അതായത് ഈ വക പേഷ്യൻസിനും ഇതേപോലെ ഹൈപ്പോഗ്ലൈസീമിയസിന്റെ റിസ്ക് ആണ്, ലിവർ പേഷ്യൻസ്, ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസ്, അങ്ങനത്തെ പേഷ്യൻസിലും ഈ ടാർഗറ്റ്സ് വ്യത്യാസമായിരിക്കും. അപ്പം ഓരോ പേഷ്യന്റിനും അവരുടേതായിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ അപ്പം ഡയബറ്റീസിന്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങളുടെ അസുഖങ്ങളുടെ ചൊല്ലിപ്പറ്റി അനുസരിച്ചിട്ടാണ് ഡോക്ടർ പറയാം, അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രേക്ഷകർക്ക് ഇപ്പം മനസ്സിലായി കാണും നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന വാല്യൂസ് ശരിയാണോ തെറ്റാണോ എന്നത്. എന്തായിരുന്നാലും ഈ ഡോക്ടർ ലവ് എന്ന പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ പ്രതിഭ പ്രസന്നനാണ്. ഡോക്ടർ മോഹൻസ് ഡയബറ്റിക് റിസർച്ച് സെന്റർ അല്ലെങ്കിൽ ഡയബറ്റിക് സെന്ററിലെ ഡോക്ടറാണ്. വീണ്ടും ചോദ്യങ്ങളുമായി വരുന്നതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.